നമുക്ക് വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ഗ്ലാസ് പച്ചരി 2 മണിക്കൂർ കുതിർത്ത് വെക്കണം. പിന്നെ അതിലേക്ക് അരക്കാൻ കൂട്ടേണ്ട സാധനങ്ങൾ ചോറ്, നാളികേരം. നാളികേര വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വെച്ചിട്ട് അത് കൂട്ടി അരക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഈ അരി അരച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് ഇന്ന് കുറച്ച് മാവ് നമ്മൾ മാറ്റി വെച്ചിട്ട് കാച്ചാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കണം. അതിന് ശേഷമാണ് ഈ നാളികേരവും ചോറും കൂട്ടിയിട്ട് അരക്കുക. ഇനി അരി അരച്ചിട്ട് നമുക്ക് തരി കാച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ കുഴയ്ക്കണം. അപ്പോൾ നമുക്കിനി അരി അരച്ചിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോൾ വെള്ളപ്പത്തിൻ്റെ അരി നമ്മൾ അരച്ചു, അരച്ച് അരച്ച് അതിലേക്ക് നാളികേരവും ചോറും അരക്കുന്നതിൻ്റെ മുമ്പേ മാറ്റി വെച്ച മാവാണത്. നല്ലപോലെ അറിയാത്ത ഒരു മാവാണ്. അതിന് നമുക്ക് കുറുക്കിയെടുക്കാം. കുറുക്കിയെടുത്തിട്ട് അത് നമുക്ക് ഈ മാവിൽ കൂട്ടിയിട്ട് നല്ലപോലെ കുഴയ്ക്കണം. ആദ്യം നമുക്കിത് കുറുക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളപ്പത്തിന് നമ്മൾ അരി അരച്ച മാവിൽ നിന്ന് കുറച്ച് തരി എടുത്ത് കാച്ചിയതാണ് ഇത്. എന്നിട്ട് ഇത് നമ്മൾ തണുക്കുമ്പോൾ ഈ മാവിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇടണം. ഇന്ന് ഈ മാവ് അരച്ച് വെച്ചിട്ട് 1/8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈസ്റ്റ് കൂട്ടുകയാണെങ്കിൽ ഈ മാവ് അരച്ച ഉടനെ അത് ഈസ്റ്റ് വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതിലിട്ട് കലക്കാം. അല്ലാതെ ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നതെങ്കിൽ ഈ വെള്ളപ്പം ഉണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നമ്മൾ അതിലിട്ടിട്ട് കലക്കിയാൽ മതി. വെള്ളപ്പത്തിൻ്റെ മാവ് ആണ് ഇത്. ഇന്നലെ അരച്ച് വെച്ചാണ് അത്. ഇനി നമുക്ക് വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലല്ല ഉണ്ടാക്കുന്നത്, ഞാൻ ദോശ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പരത്തി ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. നമ്മുടെ വെള്ളപ്പം ആയി കഴിഞ്ഞു. വെള്ളപ്പം റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ കഴിക്കാം. ഈ ഇഷ്ടുവിൻ്റെ റെസിപ്പി അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അടച്ചു വെച്ച പ്ലേറ്റ് തുറക്കാം. നമ്മുടെ വെള്ളയപ്പ ശരിയായിട്ടാണ് ആയി കഴിഞ്ഞ്. ഇനി നമുക്ക് എടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കാം. നല്ലപോലെ പരത്തണ്ട, ഒന്ന് പരത്തിയാൽ മതി. മറ്റേ വെള്ളപ്പത്തിൻ്റെ ചട്ടിയാണെങ്കിൽ നമുക്ക് നല്ല പൊങ്ങിയിരിക്കും.